السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بفضل الله أما بعد. ബഹുമാന ആദരവുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിയന്തരായ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തുക്കായത്തങ്ങൾ അവർ ഇവിടെ സമര പ്രഖ്യാപനം നടത്തുന്ന ഷെയ്ഖുൽ ജാമിയ ഷെയ്ഖുന കാലിക്കുട്ട് ഉസ്താദ് അവർ, സംസ്ഥയുടെ സഹകാര്യദർശി അഭിയന്തരായ ബഹുമാനായ കോഴിക്കോട് ഉമ്മർ മുസ്ലിയാർ, സഹാധ്യക്ഷൻ അഭിയന്തരായ ഇബ്രാഹിം മുസ്ലിയാർ, മറ്റു വേദിയിലുള്ള അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന പ്രിയ സഹോദരൻ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ, വേദിയിലുള്ള സംസ്ഥയുടെ കേന്ദ്ര മുശാവറാംഗങ്ങൾ, സംസ്ഥയുടെ പോഷകസംഘങ്ങളിലെ നേതാക്കന്മാർ, പ്രിയങ്കരായ സഹോദരങ്ങൾ, സംസ്ഥയുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിരിക്കാം ഇങ്ങനെ ഒരു സമര പ്രക്ഷോഭ സംഘത്തിന് തുടക്കം കുറിക്കുന്നത്. എവരാലും ആദരിക്കപ്പെടുന്ന, നേരത്തെ എൻ്റെ മുൻകഴിഞ്ഞ പ്രസംഗിമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ, ബഹുഭാഷാ പണ്ഡിതനും ഗോളശാസ്ത്ര പണ്ഡിതനും എന്നു വേണ്ട, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുക്കെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ മായ സി എം ഉസ്താദിൻ്റെ കൊലപാതകം നടന്നിട്ട് 9 വർഷം പിന്നിട്ടിരിക്കും. സമസ്ത ഇന്ന് ഇത്രമേ താമസിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം, നേരിട്ട് ഒരു പ്രക്ഷോഭത്തിൻ്റെ ഇറങ്ങാതിരുന്നത് സമസ്തയുടെ വൈകല്യമല്ല, മറിച്ച് ഉന്നതരായ നീതിപീഠത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിലൊക്കെ തന്നെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇത്രയും കാത്തു നിൽക്കുകയും സമസ്തയുടെ പോഷക ഘടകങ്ങളൊക്കെ തന്നെ അന്ന് തൊട്ട് ഇന്നേ വരെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്നും നീതിപൂർണമായ ഒരു രീതിയിൽ അതിൻ്റെ അന്വേഷണം എത്തിയില്ല എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്തകാല ജമിയത്തുൽ ഉലമ തന്നെ നേരിട്ട് ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നേവരെ സമസ്തകാല ജമിയത്തുൽ ഉലമ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഇത് അതിൻ്റെ രീതിയിൽ പര്യവസാനിക്കുന്നത് വരെ സമസ്ത അതിൻ്റെ ഒപ്പം കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. മഹാനായ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നേരത്തെയുള്ള എൻ്റെ പ്രസംഗിമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ, ഒരു സഹ കൂട്ടാളിയില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വയം പര്യാപ്തി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, സ്വന്തം ശരീരത്തെ നശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണ ഉറപ്പാണ്. ഇതിൻ്റെ പിന്നിൽ ഏത് കരങ്ങളാണെങ്കിലും സത്യം പുറത്തു വരുന്നത് വരേക്കും സമസ്ത കേരള ജമിയത്തുലയും പോഷക ഘടകങ്ങളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഏതൊരു സമയത്തും അസത്യത്തിലൂടെ ഒരാൾക്കും തന്നെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഏതൊരു സമയത്തും സത്യം വിജയിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഹൽ പ്രക്ഷോഭ സംഗമത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കപ്പെടുകയാണ്. ഇവിടെ ഉന്നതരായ നീതിപീഠത്തിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ തന്നെ ഇനിയും ഒരു പുനരന്വേഷണം നടത്തി അതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് വിനീതമായ ഒരു അപേക്ഷയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പോഷകങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ പ്രക്ഷോഭ പരിപാടികൾ ഇന്നിവിടെ തുറക്കം കുറിക്കുകയാണ്. വന്നിരായ ഷെയ്ഖുൽ ജാമിയ അലിക്കുട്ട് ഉസ്താദിൻ്റെ പ്രഖ്യാപനം ഇവിടെ നടത്തപ്പെടുകയാണ്. സർവശക്തനായ റബ്ബ് തആല സമസ്തക്കും അതിൻ്റെ പോഷകങ്ങൾക്കും ആ ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉസ്താദ് അവരുടെ ഗാഥകരെ നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അറിയിക്കുന്ന ശിക്ഷ നൽകാൻ നീതിപീഠം തയ്യാറാവണം, തയ്യാറാവട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. ഈ സമരത്തിൻ്റെ പ്രഖ്യാപനം മഹാനായ ഷെയ്ഖുൽ ജാമിയ ഷെയ്ഖുന കാലിക്കുട്ട് ഉസ്താദ് അവരെ നിർവഹിക്കുകയാണ്. ബഹുമാനാദരവോടെ മഹാനവകളെ ഈ പ്രഖ്യാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും.